എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഷീജാസ് ബ്ലോഗിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മളൊരു ടൊമാറ്റോ കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടുന്നത് ഒരു ടൊമാറ്റോ, രണ്ട് ഗ്രീൻ ചില്ലി, രണ്ട് കറി ലീവ്സ്, ഒണിയൻ, ജിഞ്ചർ. നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണയൊഴിച്ച് കൊടുക്കാം. എണ്ണ കോക്കനട്ട് ഓയിലാണ് കേട്ടോ, ഞാൻ എല്ലാത്തിനും കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചിക്കനൊക്കെ നമ്മൾ കറി വയ്ക്കുമ്പോൾ മാത്രമേ ഓയിൽ ഉപയോഗിക്കുകയുള്ളൂ. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാകട്ടെ. അതിലേക്ക് നമുക്ക് മസ്റ്റാർഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കണം. അതെല്ലാം പൊട്ടിക്കഴിയട്ടെ. പൊട്ടിക്കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. തക്കാളിയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ തക്കാളി വെജിറ്റബിൾ ആണ് എന്ന് മാത്രമാണ് പറയുക. പക്ഷേ ഇതൊരു ഫ്രൂട്ട് വർഗത്തിൽപ്പെട്ടതും കൂടെയാണ്. ഫ്രൂട്ടായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. തക്കാളി കഴിക്കുന്നത് കൊണ്ട് മലബന്ധം ഇല്ലാതാകുന്നു, അതുപോലെ രക്തം ശുദ്ധീകരിക്കുന്നു. ഇതൊക്കെ ഇതിനൊക്കെയുള്ളൊരു കഴിവ് നമ്മുടെ തക്കാളിക്കുണ്ട്. പിന്നെ ഇതിൽ വിറ്റമിൻ എ, കാൽഷ്യം, അയൺ ഇവ ഉള്ളതിനാൽ പല്ലിനും എല്ലിനും ഞരമ്പുകൾക്കും ബലം വർദ്ധിക്കുന്നു. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടട്ടെ. നല്ലപോലെ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കറി ലീവ്സ് ഇട്ട് കൊടുത്തു. അങ്ങനെ അത്ര ഐറ്റം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ രണ്ട് പച്ചമുളക് കീറിയത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു പിഞ്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തത്. ഒരു പിഞ്ച്, കൂടുതലൊന്നും ഇടരുത്, ഒരു പിഞ്ച്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ ഇട്ട് കൊടുത്തത്. ആ ടൊമാറ്റോ ഇനി ആ എണ്ണയിൽ കിടന്ന് വേകണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുകയില്ല. ഇങ്ങനെ വഴറ്റിയിട്ട് ടൊമാറ്റോ ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വേകണം. ഇതിനി നമുക്ക് ഇത് നന്നായിട്ട് വേകട്ടെ. അത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ഇനി തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ദഹിക്കുന്ന ഒരു വെജിറ്റബിളാണ് തക്കാളി. ഇതിന് പൊതുവേ ആസിഡ് തീരെ കുറവാണ്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസ്, പ്രഷർ ഉള്ളവർ, ഇവർക്കൊക്കെ കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണിത്. അതുപോലെ തക്കാളിയും തേനും ചേർത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഫേസ്, സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആകാനും നല്ല ബ്രൈറ്റൺ ആകാനും ഒക്കെ ഇത് സഹായിക്കുന്നു. നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തത്. അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തുറന്ന് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ അതിന് വേണ്ടുന്ന മസാല കൂട്ടാണത്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോക്കനട്ട്, പെരിഞ്ജീരകം അര സ്പൂൺ മതി മുളക് പൊടി, അതും കൂടെ ചേർത്തിട്ട് ആണ് അരച്ചിരിക്കുന്നത്. അതിൽ ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. ആ അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളമൊന്നും ചേർക്കാതെ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ അരപ്പ് ആ എണ്ണയിൽ കിടന്ന് വേകണം. നമ്മൾ ആ തക്കാളിയും ഒക്കെ വാട്ടിയതുപോലെ ആ അരപ്പും അങ്ങനെ വാട്ടിയെടുക്കണം. നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് നമ്മുടെ ചാറിന് വേണ്ടുന്ന വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്.
തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇങ്ങനെയുള്ള കറികൾ വെക്കുമ്പോൾ എല്ലാം വെള്ളം തിളപ്പിച്ച് ഇട്ട് ആ വെള്ളം തണുത്തായാലും കുഴപ്പമില്ല, ചൂടോടെ ഒഴിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രമിക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിനായിട്ടുള്ള സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ലിങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ യൂട്യൂബിൽ ഷീജാസ് ബ്ലോഗ് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നോക്കട്ടെ, ഞാനിതൊന്ന് നോക്കട്ടെ. ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്, അത്രയൊക്കെ മതി. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോൾട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇനി അതൊന്ന് ഇളക്കി, ഒരുപാട് തിളയ്ക്കുക, സൈഡ് മാത്രം തിളയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ആ സൈഡിലോട്ട് ഈ നടുവ് ഭാഗത്തുള്ളത് ആ അരപ്പങ്ങോട്ട് സൈഡിലോട്ടാക്കി കൊടുക്കണം. അന്നേരം അത് ഇങ്ങ് വെന്തോളൂ അങ്ങ്. അല്ലാതെ നമ്മൾ ഇത് കൂടുതലായിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ടേസ്റ്റ് മാറിപ്പോകുന്നു. അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് നമ്മൾ പിന്നെ അരപ്പ് എണ്ണയിൽ കിടന്ന് വഴറ്റിയെടുത്തതാണ്. അത് വെന്ത് അരപ്പാണ്. അതുകൊണ്ട് വലിയ തിളയൊന്നും വരേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾ ചൂടുവെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകമാണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. നല്ല ജീരകമല്ല, വലിയ ജീരകം ചേർത്തെങ്കിലേ തക്കാളി കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തക്കാളി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അമിതമായിട്ട് ഒരു 5-6 തക്കാളിയൊക്കെ ഒരു ദിവസം യൂസ് ചെയ്യാതിരിക്കുക. അത്യാവശ്യം ഒരു തക്കാളിയൊക്കെ ഉപയോഗിച്ചാൽ മതി ദിവസവും. അതുകൊണ്ട് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അമിതമായ അമൃതം വിഷമെന്നല്ലേ പറയുക. അതുകൊണ്ട് മിതമായ സ്റ്റോണുള്ളവർ ശ്രദ്ധിക്കുക. സ്റ്റോൺ അത് അത്രമാത്രം. ടേസ്റ്റിയും പോഷക സമൃദ്ധവുമായ തക്കാളിക്കറി റെഡിയായിരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുമല്ലോ. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.